അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അഫ്ഗാനി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ തന്നെ വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഈ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കളർ ഒരു പിങ്കിഷ് കളർ, ഒരു വൈറ്റ് കളർ ആവുന്നത് വരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിപ്പം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു അടച്ച് വെച്ചിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കിലോ ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സവാള. ഇനിയിപ്പം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്കിതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 10 മിനിറ്റ്, ഈ 10 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് വേറൊരു സംഭവം ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഒന്ന് ഇതിനകത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാരറ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായി ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ബദാമാണ്. ഇത് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കേട്ടോ, നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട്
ആണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായി കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം, ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്കുള്ള റൈസ് ഇപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ആദ്യം പറയാൻ വേണ്ടി മറന്നതാണ്. അപ്പം ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നെയ്ച്ചോറ് പോലെ ഓൾറെഡി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാലയിൽ റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ബദാമും കിസ്മിസും ഒക്കെ ഉള്ള ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ബിരിയാണി തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ പോലെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള അഫ്ഗാനി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്.